ഇന്ന് നമുക്കൊരു ഓണം സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബീട്രൂട്ട് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു 200 ഗ്രാം വരും. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെക്കാം. എന്നിട്ട് ഈ പാനിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ആദ്യം. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് കുക്കാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് ഇവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക് വേണം. പിന്നെ നമുക്ക് വേണ്ടതാണ് കടുക്. 1/4 ടീസ്പൂൺ കടുക് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം കൂടിയും ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതിലൊരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചു വരുന്ന നേരം നമുക്ക് ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് തൈര് എടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അടിച്ചു വയ്ക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ബീട്രൂട്ടും തേങ്ങയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര് നന്നായി അടിച്ച് കട്ടയൊന്നും ഇല്ലാണ്ട് വെക്കേണ്ട, ഇതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ഇടയതിന് ശേഷം തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് കടുക് തളിക്കണം. അപ്പം നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അതിലൊരു 3/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം അത് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തതിന് ശേഷം നമുക്കത് ഈ കറിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ.